രാഹുൽ ഗാന്ധിയുടെ വരവും കോൺഗ്രസിന് രണ്ട് സംസ്ഥാനങ്ങളുടെ വിജയവും ഉണ്ടായപ്പോൾ ആളുകൾക്കൊരു വ്യാമോഹം ഉണ്ടായി, ബി ജെ പിയെ മാറ്റാൻ ഒരു അവസരം കിട്ടുമോ. അത് അറബ് ആളുകളെ പോലെ ഭക്ഷണം കൊടുത്ത് ഒരുക്കി നിർത്തുകയാണ് ആലി. അതിൽപ്പെട്ട ഒരാളാണ്. അറിവില്ലായ്മ എന്ന് പറയുന്നത് പ്രേമചന്ദ്രന്റെ രൂപത്തിൽ വന്നാൽ എന്ത് ചെയ്യാനാണ്? ഭരണകക്ഷിയെ എൽ ഡി എഫിനെ അപമാനിക്കാൻ കഴിയാവുന്നത്ര നോക്കി. ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും, സി ബി ഐ, എൻ ഐ എ, ഇ ഡി തുടങ്ങിയ മുഴുവൻ ആളുകളും പരിശോധിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ സമരങ്ങളുടെ പ്രതിധ്വനി പാർലമെന്റിൽ എത്തിക്കലാണ് ഞങ്ങളുടെ ജോലി. നമസ്കാരം. എളമരം കരീം എന്ന് പറയുന്നത് സി ഐ ടിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പിണറായി പക്ഷത്തിൻ്റെ ആളാണ് എളമരം കരീം. എന്നെ സംബന്ധിച്ചിടത്തോളം വാർത്തകളിൽ പക്ഷമില്ല. ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് കൃത്യമായി വാർത്ത എടുത്ത് അവരുടെ അഭിപ്രായം ചോദിച്ച് കൊടുക്കുക എന്നുള്ളത് എൻ്റെ പത്രത്തിൻ്റെ എൻ്റെ ചാനലിൻ്റെ ഡ്യൂട്ടിയാണ്. എന്നാൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് രൂക്ഷമായ വിമർശനം ഞാൻ നടത്താറുണ്ട്. ആ രൂപത്തിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം നടത്തുന്ന ആളുകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് പിണറായി വിജയനാണെങ്കിൽ ആ ശ്രേണിയിലുള്ള ആളിൽ തന്നെയാണ് എളമരം കരീം. ഒരു കാലഘട്ടത്തിൽ 1996 എളമരം കരീമിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം എം എൽ എ ആയി വിജയിച്ചിട്ടുമുണ്ട് കോഴിക്കോട് നിന്ന്. ആ കാര്യം എളമരം കരീമിന് അറിയുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള എളമരം കരീം 1999 ജൂൺ 29 വൈകുന്നേരം ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം എന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടെന്ന് അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. പക്ഷേ എന്നെ 1999 ജൂൺ 30 കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്തു. ആ അറസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല അദ്ദേഹം. മാത്രമല്ല എന്നെ അറസ്റ്റ് ചെയ്തതിന് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വ്യക്തമായ തെളിവുകളുടെയും രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. പിണറായി വിജയനെക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ശ്രേണിയിൽപ്പെട്ട ഒരാളായി തന്നെ എളമരം കരീമിനെക്കുറിച്ചും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സഖാവായിരുന്നു, പാവപ്പെട്ടവരുടെ നേതാവായിരുന്നു എളമരം കരീം. വലിയൊരു കോടീശ്വരനായി എന്നുള്ള വാർത്ത ഞാൻ ചെയ്തത് വസ്തുതാപരമായിട്ടാണ് എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അറിവ്. അങ്ങനെയുള്ള എളമരം കരീമുമായിട്ട് ഞാൻ ഈ അടുത്ത ദിവസം കാണാനിടയായി. കാണാൻ കാരണം, ഞാൻ കണ്ണൂരിൽ പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ അടുത്ത് 3 വീടുകളിൽ സന്ദർശിക്കുകയുണ്ടായി. 3 വീടുകളിൽ 2 വീടുകളിൽ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം കൊലപാതകങ്ങൾ നടന്ന സ്ഥലമാണെങ്കിൽ, ഒരു വീട് അദ്ദേഹം കൊല്ലാൻ ശ്രമിച്ചിട്ടും ജീവനോടെ രക്ഷപ്പെട്ട പാണ്ഡ്യാല ഷാജിയുടെ വീടായിരുന്നു. അത് പിണറായി വിജയൻ്റെ പാണ്ഡ്യാല മുക്കിലുള്ള സ്വന്തം വീടിൻ്റെ, അതായത് പോലീസ് കാവലുള്ള വീടിൻ്റെ മുന്നിലൂടെ കടന്നിട്ട് അതിൻ്റെ പിന്നിലുള്ള വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ എടുത്തത്. അവിടേക്ക് പോയാൽ പിന്നീട് തിരിച്ചു വരില്ല എന്നൊക്കെയാണ് ചൊല്ലെങ്കിലും ഞാനും സംഘവും സധൈര്യം അവിടെ പോവുകയും പാണ്ഡ്യാല ഷാജിയുടെ ഇൻ്റർവ്യൂ എടുക്കുകയുണ്ടായി. തുടർന്ന് പിണറായി വിജയൻ്റെ വലങ്കയായിരുന്ന, മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ബാബുവിൻ്റെ ഭാര്യയെ കാണാൻ ഞാൻ പോവുകയും ആ ബാബുവിനെ ഭാര്യയെ കാണുകയും അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായിരുന്നു ബാബു. അദ്ദേഹത്തെ കൊന്നത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയുണ്ടായി. ആ നിഷ്ഠൂരമായ കൊലപാതകത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ വാചകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെയാണ് 2 കൊലപാതകങ്ങൾ വേറെ അദ്ദേഹം അതിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയിരുന്നു. ബസ്സിൽ വെച്ച് കഴുത്തറുത്ത് കൊന്ന ഒരാളുടെ മകനെയും കൊന്നിരുന്നു. അവരുടെ ആ ഭാര്യയാണ്, അല്ലെങ്കിൽ മകൻ്റെ അമ്മയാണ് ഞാൻ പിണറായിയിലുള്ള അവരെ വീട്ടിൽ പോയി കാണുകയും ഇൻ്റർവ്യൂ എടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുകയും ചെയ്തു, ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് കോഴിക്കോട് മടങ്ങിയെത്തി ഇലക്ഷൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഉമ്മളത്തൂർ എന്ന സ്ഥലത്ത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഉമ്മളത്തൂർ എന്ന സ്ഥലത്ത് ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയത്. എനിക്ക് എളമരം കാര്യമാണ് വർക്ക് ചെയ്യുന്ന അവിടെ സ്ഥാനാർത്ഥി എന്നറിഞ്ഞപ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ താല്പര്യമുണ്ടായിരുന്നു. മുമ്പ് അദ്ദേഹം എൻ്റെ കോഴിക്കോട് ഇറങ്ങിയാൽ എൻ്റെ കാലടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞു എന്നുള്ള വാർത്ത എൻ്റെ അടുത്ത് മുമ്പ് ചിലർ പറഞ്ഞിരുന്നു. മാത്രമല്ല, എൻ്റെ ഓഫീസ് 2005 ഫെബ്രുവരി 2 ലാവ്ലിൻ കേസ് എൻ്റെ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ ഓഫീസ് കത്തിച്ചിരുന്നു. അതിലും റിയാസ്, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വില്ലനായിരുന്നു എൻ്റെ കാരണക്കാരൻ. പിണറായി വിജയൻ നിർദ്ദേശപ്രകാരമായിരുന്നു ലാവ്ലിൻ കേസിലെ മുഖ്യരേഖകൾ കടത്തിക്കൊണ്ടുപോയത്. അന്ന് കൂടെയുണ്ടായിരുന്ന സി പി കുഞ്ഞുവിൻ്റെ മകനും പ്രതിയായിരുന്നു. അദ്ദേഹം കോഴിക്കോട് ഡെപ്യൂട്ടി മേയറാണിപ്പം. ആ ഡെപ്യൂട്ടി മേയർ അടക്കം ആണ് ഈ ഉമ്മളത്തൂർ മീറ്റിങ്ങിൽ വന്ന് അവിടെ വെച്ച് അവരെ കണ്ടുമുട്ടിയാൻ. എ പി എം
എളമരയും കരയും പ്രസംഗിക്കുന്ന കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം താഴേക്കിറങ്ങിയപ്പോൾ ഞാൻ ഷെയ്ഖാൻ്റെ കൊടുത്തു, അദ്ദേഹമായി ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമാണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രേമചന്ദ്രനുമായി ഞാൻ നടത്തിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ശക്തമായ രൂപത്തിൽ എളമരം കരീമിനെ വിമർശിച്ചിരുന്നു. എന്നാൽ എളമരം കരീം പറഞ്ഞ അതേ പറഞ്ഞ കാര്യങ്ങൾ ഒരു പത്ര സ്ഥാപനം എന്ന നിലയിൽ പൂർണ്ണമായി കൊടുക്കുകയാണ് നമ്മൾ ഡ്യൂട്ടിയാണ്. അദ്ദേഹം പറഞ്ഞത് ആ ഒരു അറവ് കാളയാണ്, അറവ് കാളയെ പോലെ ആണ് നമ്മുടെ പ്രേമചന്ദ്രൻ, അദ്ദേഹം സംഖ്യയായി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ രസകരമായിരുന്നു, അത് അതേപടി കൊടുക്കുകയാണ്. ഇവിടെ എളമരം കരീം എന്ന് പറയുന്ന രാഷ്ട്രീയ സ്ഥാനാർത്ഥിയുടെ ഇൻ്റർവ്യൂ ആണ്. വ്യക്തിപരമായി ഞാനും എളമരം കരീമിനോട് വളരെ വിയോജിപ്പുണ്ട്. അദ്ദേഹം മുമ്പത്തെ സഖാവല്ല, ഇപ്പോഴത്തെ കോടീശ്വരനാണ് എന്ന് ഞാൻ പറയാൻ പറ്റും. അതെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 മാസമായി അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കോഴിക്കോടെ സഖാക്കളുമായിട്ടും യാതൊരു ബന്ധവുമില്ല. എന്നിരുന്നാലും അദ്ദേഹവുമായിട്ട് എനിക്ക് വ്യക്തിപരമായി വിരോധമില്ല. മാത്രമല്ല ഒരു പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തെ കാണുക, അദ്ദേഹത്തിന് മറുപടി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാനത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി എന്നോട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെയായിരിക്കണം ഒരു നേതാവ് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയായിരിക്കണം ഒരു പത്രസ്ഥാപനം എന്നുകൂടി വേണം കരുതാൻ. അവിടെയുള്ള സഖാക്കളെല്ലാം തന്നെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അല്ലെങ്കിലും CPMൻ്റെ സഖാക്കൾക്കെല്ലാം എന്നോട് സ്നേഹമാണ്. 1996 എളമരം കരീമിനോട് വേണ്ടി പ്രവർത്തിച്ചുള്ള ഒരാളാണ് ഞാൻ. ഞാൻ CPMമായിട്ട് അന്നു മുതൽ ഇന്ന് വരെ അടുത്ത ബന്ധമാണ്. CPM തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെയുള്ള അതുപോലെയുള്ള നേതാക്കന്മാർ നടത്തുന്ന തെറ്റായ പ്രവർത്തനങ്ങളെക്കുറിച്ച് തട്ടിപ്പുകളെക്കുറിച്ചും ഞാൻ വാർത്തകൾ പ്രസിദ്ധീകരിക്കാറുള്ളത്. കാരണം പിണറായി വിജയൻ കാരണം CPM തകരാൻ പാടില്ല, അതുപോലെയുള്ള നേതാക്കന്മാർ കാരണം പാർട്ടി തകരാൻ പാടില്ല, CPM നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നെ പാർട്ടി അണികൾക്കെല്ലാം അത് അറിയുകയും ചെയ്യാം. അവരെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് കുശലം ചോദിച്ചു. ആ ചടങ്ങിൽ പൂവങ്ങളിൽ നടന്ന ഉമ്മളത്തൂർ നടന്ന ചടങ്ങിൽ CPMൻ്റെ സജീവ പ്രവർത്തകരുണ്ടായിരുന്നു. അവിടെ ഒരു CPMൻ്റെ കോട്ടയാണ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. എന്തായാലും അവിടെ നടന്ന ചടങ്ങിന് ശേഷം എളമരം കരീം മായി നടത്തിയ ഇൻ്റർവ്യൂവിനെ ഞാൻ പ്രസിദ്ധിക്കും. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്ലേഷിക്കുകയൊക്കെ ഉണ്ടായി. എന്തായാലും ആ ഇൻ്റർവ്യൂ ഞാൻ പ്രസിദ്ധീകരിക്കുന്നു. എത്രമാത്രം ഭൂരിപക്ഷം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, 2021 116,000 ചില്ലുവാനമാണ് LDFന് കിട്ടിയ ഭൂരിപക്ഷം. അതിനുശേഷം വന്ന പുതിയ വോട്ടർമാർ, അതുകൊണ്ട് ഈ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 116,000 മുകളിലായിരിക്കും. അതായത് അതിന് മുമ്പത്തെ നിയമസഭയിലൊക്കെ വൻ ഭൂരിപക്ഷം ജയിച്ചുള്ള കോഴിക്കോട്, ലോക്സഭ വരുമ്പോൾ മാത്രം ലോക്സഭയിലുള്ള സ്ഥാനാർത്ഥി UDF ജയിക്കുന്നത് അതെന്തുകൊണ്ടാണ്? അത് ചില പ്രത്യേക സാഹചര്യങ്ങളാണ്. അത് ലോക്സഭ സ്ഥാനാർത്ഥിയുടെ മേന്മോണ്ടല്ല. 2019 രാഹുൽ ഗാന്ധിയുടെ വരവും കോൺഗ്രസിന് 2 സംസ്ഥാനങ്ങളിൽ വിജയം ഉണ്ടായപ്പോൾ ആളുകൾക്കൊരു വ്യാമോഹമുണ്ടായി, BJPയെ മാറ്റാനൊരു അവസരം കിട്ടുമോ. കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. BJPയുടെ നയത്തിലും ഭരണത്തിലും അവർക്ക് ഭയങ്കര പ്രതിഷേധവും ആശങ്കയും ഉണ്ടായിരുന്നു. എങ്ങനെങ്കിലും ഒന്ന് നീങ്ങി കിട്ടുകയാണെങ്കിൽ എന്ന് ചിന്തിച്ചു പോയതാണ് 19 സംഭവിച്ചത്. അതായത് നമ്മുടെ പ്രേമചന്ദ്രൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ വർഷം കഴിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു അദ്ദേഹം BJPയിലേക്ക് പോവുകയാണെന്ന് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ എന്ത് അത് നിലപാട് തന്നെയാണോ താങ്കൾക്കുള്ളത്? പിന്നെ അദ്ദേഹത്തെ പ്രത്യേകം തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ എന്താ കാര്യം? പാർലമെൻറ്റിലെ ബെറ്റർ പെർഫോമൻസുകാർ കൊണ്ടുപോയി എന്നൊരു ന്യായ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജോൺ ബിട്ടാസിനെ വിളിക്കണ്ടേ, അയാൾക്ക് റീസെൻ്റായിട്ട് അവാർഡ് കിട്ടി. ശശി തരൂരിനെ വിളിക്കണ്ടേ, അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. എന്തുകൊണ്ട് ഇവരെ സെലക്ട് ചെയ്തു? എന്തേതെങ്കിലും സാഹചര്യത്തിൽ 1-ഓ 2-ഓ 3-ഓ എണ്ണം കുറവ് വന്നാൽ അത് അറവ് കാളകളെ പോലെ ഭക്ഷണം കൊടുത്ത് ഒരുക്കി നിർത്തുകയാണ് ആലയും. അതിൽപ്പെട്ട ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എളമരം കരീം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എളമരം കരീം പോലുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. താങ്കൾ പല അവിടെ CA ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള പല മീറ്റിംഗ് ചർച്ച നടക്കുമ്പോൾ താങ്കൾ HMSൻ്റെ ഒരു മീറ്റിംഗ് BMSൻ്റെ മീറ്റിംഗ് പ്രസംഗിക്കാൻ പോയി എന്ന് ആ സമയത്ത് താങ്കൾ അവിടെയാണ് പോയത്. ഞാൻ ഒരു പ്രധാനമന്ത്രിൻ്റെ കൂടെ പോയി എന്നുള്ളതുകൊണ്ട് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം മാറുന്ന ഒരാളെ ചിത്രീകരിച്ച് എളമരം ചേർന്നതാണോ എന്ന് അദ്ദേഹം ചോദിക്കും. എന്താണ് അങ്ങനെ പറയുന്നത്? അറിവില്ലായ്മ എന്ന് പറയുന്നത് പ്രേമചന്ദ്രൻ്റെ രൂപത്തിൽ വന്നാൽ എന്ത് ചെയ്യാനാണ്? ട്രേഡ് യൂണിയനുകൾ ഇന്ത്യ രാജ്യത്ത് യോജിച്ച് സമരം ചെയ്യുന്നവരാണ്. BMS, AITUC, INDUC, ST എല്ലാവരും ചേർന്നായിരുന്നു സമരം. നരേന്ദ്രമോദി വന്നപ്പോൾ RSS തീരുമാന പ്രകാരം BMS പിന്മാറി. ഇപ്പോൾ BMSന് ഒറ്റക്ക് നിൽക്കാൻ പറ്റുന്നില്ല.
അവർ വീണ്ടും യോജിച്ച സമരത്തിലേക്ക് വരിക. അതിൻ്റെ ഭാഗമായി അവരുടെ സമ്മേളനത്തിൽ, ട്രേഡ് യൂണിയൻ സമ്മേളനത്തിൽ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു. INDUC, AITUC, STU, CITU ഞങ്ങളെല്ലാവരും പോയി. അവിടെ സംസാരിച്ചത് മോദി സർക്കാരിൻ്റെ നയത്തിനെതിരെ പഴയ കാലത്തെ പോലെ യോജിച്ച് സമരം ഉയർത്തിക്കൊണ്ടുവരണം, അതിന് BMS സന്നദ്ധമാവണം. അതിന് വലിയ കയ്യടിയായിരുന്നു അസൻസിൽ. ആ അവസരം ഉപയോഗപ്പെടുത്തിയത് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ്. തൊഴിലാളി വർഗവുമായിട്ടുള്ള ബന്ധം പ്രേമേന്ദ്രന് ഇല്ലാതായിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയം മനസ്സിലാവില്ല. ഇപ്പം ലാസ്റ്റായിട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, അതിന് ശേഷം ഇപ്പം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ എക്സാലോജിക്കിനെതിരെ എൻഫോഴ്സ്മെൻ്റ് കേസെടുത്തു, എന്താണെങ്കിലും പറയാം. ഇതെല്ലാം പ്രതിപക്ഷ പാർട്ടികളെ ഭീഷണിപ്പെടുത്താനും അപമാനിക്കാനുമുള്ള സൂത്രങ്ങളാണ്. ED എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഡ്യൂട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തേ പ്രഫുൽ പട്ടേലിനെ ഒഴിവാക്കിയത്? എയർ ഇന്ത്യ കേസിൽ CBI അന്വേഷിച്ച് കുറ്റപത്രം വരെ തയ്യാറാക്കി വെച്ചതാണ്. BJP കയറിയപ്പോൾ പോയല്ലോ. ആസാം മുഖ്യമന്ത്രി ഹേമന്ത വിശ്വാസിൻ്റെ മേൽ ആരോപണം ഉണ്ടായിരുന്നില്ലേ? അന്വേഷണം ഒഴിവാക്കിയല്ലോ. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുകയാണ്. അത് ഒരു തരത്തിലും ഞങ്ങൾ അതിന് കീഴടങ്ങില്ല. പ്രതിപക്ഷം അത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എൻഫോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റു ഏജൻസികളോ പിണറായി വിജയനെതിരെയോ മകൾക്കെതിരെയോ യാതൊന്നും ചെയ്യില്ല, അതൊരു ഇലക്ഷൻ സ്റ്റാൻഡാണെന്നാണ്. എന്താണ് അവർ പഠിച്ച പണി? 18 നോക്കി ED വരിക, പരിശോധിക്കുക. പരിശോധിച്ച് എന്തെങ്കിലും ഒരു കടലാസ് കിട്ടിയാൽ ഉടനെ മാധ്യമങ്ങൾക്ക് കൊടുക്കുക. പ്രതിപക്ഷത്തെ, ഭരണകക്ഷിയെ, LDFനെ അപമാനിക്കാൻ കഴിയാവുന്നത്ര നോക്കി. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും ഒരു തുമ്പ് വേണ്ടേ? എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ? ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും, CBI, NIA, ED തുടങ്ങിയ മുഴുവൻ ആളുകളും പരിശോധിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ പുകമറ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനൊന്നും ഞങ്ങൾ ലേശം ഭയപ്പെടുന്നില്ല. അതായത് നമ്മൾ മുമ്പ് ഇവിടെ MLA മത്സരിക്കുന്ന സമയത്ത് ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണെന്ന് അറിയാം. പിന്നീട് ഇതപ്പം വീണ്ടും താങ്കളെ കാണാൻ കഴിഞ്ഞിരിക്കുന്നു. വളരെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ കൂടിയിട്ടാണ് ഇവിടെ എളമരയും കരിയും പ്രവർത്തിക്കുന്നത്. വൻ വിജയം നേടുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.